ഹലോ ഹായ്, ഇന്നൊരു തൈര് മുളകിട്ടതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു തൈര് കറി. ഇതൊരു 10 മിനിറ്റ് മതി കേട്ടോ നമുക്ക് ഈ കറി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ദാ ഇതുപോലെ ഒരു ചട്ടിയാണ് ഞാൻ വെച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 2 തരി നല്ല ജീരകം, അത് ദാ പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് ഒനിയൻ ദാ ചോപ്പ് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു പച്ചമുളക് അതും കൂടി കീറിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2 കറിവേപ്പില. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുന്ന നേരത്ത് ദാ നമുക്കിതുപോലെ ഒരു ഇടികല്ലിലേക്ക് ഒരു 5-6 പീസ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടിട്ട് എന്നിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ചതച്ചല്ലട്ട് നന്നായിട്ടൊന്ന് അരഞ്ഞ പോലെ എടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ച രീതിയിൽ നമുക്കിതൊന്ന് എടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ ചില്ലി പൗഡറൊക്കെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ആക്കിയെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി മുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ദാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ദാ ഇത് മിക്സാക്കിയതിന് ശേഷം ദാ നമ്മൾ ഇടികല്ലിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നന്നായിട്ട് തണുത്ത് ആറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ തൈരാണ് കേട്ടോ ചേർക്കുന്നത്. തൈര് അപ്പോൾ ഇതാ കട്ട തൈരാണ്, അത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. മിക്സിയിലൊന്ന് അടിക്കേണ്ട കേട്ടോ, അല്ലാതെ തന്നെ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കിയാൽ മതി. എന്നിട്ട് ഇതാ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് തീയൊന്നും കത്തിച്ചൊന്നും കൊടുക്കണ്ട കേട്ടോ. ഇത് തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് തൈരൊക്കെ ചേർക്കേണ്ടത്. അതേ രീതിയിലാണ് ഈ തൈര് മുളകിട്ട് കറി എടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ഒരല്പം മല്ലിയില അരിഞ്ഞതുകൂടി ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള തൈര് മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു ഓണ വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.